എറണാകുളം റൂറൽ പരിധിയിൽ കേസുകളിൽ പ്രതികളാകുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു വിധത്തിലുമുള്ള ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും നൽകില്ലെന്ന് പോലീസ്. കാലടി ശ്രീശങ്കര കോളേജിൽ തുടർച്ചയായി സംഘർഷമുണ്ടാകുന്ന പശ്ചാത്തലത്തിലാണ് പോലീസിന്റെ തീരുമാനം. വിദ്യാർത്ഥികൾക്ക് ക്രിമിനൽ പിന്തുണ നൽകുന്നവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും എറണാകുളം റൂറൽ പോലീസ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. വിശദാംശങ്ങളുമായി തത്സമയം വിഷ്ണു സുരേഷ് ചേരുന്നു ഈ പരിപാടിയിൽ. വിഷ്ണു, പറയൂ വിവരങ്ങൾ. എന്തായാലും പോലീസിൻ്റെ പുതിയ നീക്കം എന്താണ്, അതിൻ്റെ പശ്ചാത്തലം എന്ന് കൂടുതൽ നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം വിദ്യാർത്ഥികൾക്ക് ഒരുവിധമുള്ള ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുകൾ നൽകില്ല എന്നാണ് കൊച്ചിയിലെ പോലീസിൻ്റെ തീരുമാനം. വിഷ്ണു സുരേഷ് വിശദാംശങ്ങൾ നൽകും. വിഷ്ണു, പറയൂ. എസ് കെ, സംസ്ഥാനത്ത് തന്നെ ആദ്യമായാണ് ഇത്തരത്തിലൊരു ഉത്തരവ് ഒരു പോലീസ് മേഖലയിൽ നിന്ന് ഉണ്ടാകുന്നത്. കേസുകളിൽ പ്രതിയാകുന്ന വിദ്യാർത്ഥികൾക്ക് ഇനി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാകില്ല എന്നാണ് ആലുവ റൂറൽ പോലീസ് പുറത്തിറക്കിയ പുതിയ ഉത്തരവിൽ പറയുന്നത്. പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ കാലടി സർവകലാശാലയുമായി ബന്ധപ്പെട്ട് നിരവധി സംഘർഷങ്ങൾ നടന്നിരുന്നു. വധശ്രമത്തിൻ്റെ വക്കിൽ വരെ കാര്യങ്ങൾ എത്തുന്നു. അങ്ങനെ വിദ്യാർത്ഥികൾ വധശ്രമ കേസുകളിൽ പ്രതിയാകുന്നത് തുടർച്ചയാകുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ കേസുകളിൽ ഏർപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകേണ്ട എന്ന തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. നേരത്തെ ഇത്തരം കേസുകൾ ഉണ്ടെങ്കിൽ പോലും ഇവരുടെ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകുമായിരുന്നു. ആ സർട്ടിഫിക്കറ്റുകളിൽ ഇത്തരം കേസുകളുണ്ട് എന്ന് മെൻഷൻ ചെയ്യുക മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ നിലവിൽ ഒരു പെറ്റി കേസിൽ പെട്ടാൽ പോലും വിദ്യാർത്ഥികൾക്ക് ഇനി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടതില്ല എന്നാണ് റൂറൽ പോലീസിൻ്റെ തീരുമാനം. ഇത് ഈ ആലുവ റൂറൽ പരിധിയിൽ വരുന്ന എല്ലാ കോളേജിലെ വിദ്യാർത്ഥികൾക്കും ഈ നിയമം അല്ലെങ്കിൽ ഈ ഉത്തരവ് ബാധകമാണെന്ന് ജില്ലാ പോലീസ് റൂറൽ പോലീസ് മേധാവി വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 2015 മുതൽ 2022 വരെയുള്ള കാലഘട്ടത്തിൽ ഈ കാലടി കോളേജിൽ മാത്രം ഏകദേശം 23 കേസുകളാണ് രജിസ്റ്റർ ചെയ്ത്. അതിൽ വധശ്രമം ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിദ്യാർത്ഥികൾ ഒരു പരിധി ലംഘിക്കുന്നു, ഈ കേസുകൾ നിരവധിയായി വർദ്ധിക്കുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു കടുത്ത നടപടിയിലേക്ക് ഈ റൂറൽ പോലീസ് പോയിരിക്കുന്നത്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഇതൊരു വിവാദമായി മാറാനുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള സാധ്യതയും നിലവിലുണ്ട്. ഉത്തരവ് പിൻവലിക്കാതെ മുന്നോട്ട് പോകാൻ തന്നെയാണ് നിലവിൽ റൂറൽ പോലീസിന്റെ തീരുമാനം. എസ് കെ, ഓക്കെ, താങ്ക് യു വിഷ്ണു സുരേഷ്. ഇപ്പോൾ പ്രേക്ഷകൻ ടെലിഫോൺ ലൈൻ മലപ്പുറത്ത് നിന്ന് മുഹമ്മദ് അനീസ് ആണ് മലപ്പുറത്ത് നിന്ന്. മുഹമ്മദ് അനീസ്, ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, പറയൂ. അനീസ് പറയൂ, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഓക്കെ, മലപ്പുറം ജില്ലയിൽ തേഞ്ഞിപ്പറ ക്യാഷന്റെ. ആഹാ, അപ്പൊ ഞാൻ ഫോൺ റെക്കോർഡ് ചെയ്തിരുന്നു. അപമര്യാദയായിട്ട് പെരുമാറിയത്. ആരാണ് അപമര്യാദയായി പെരുമാറിയത്? അടുത്ത സി ഐ. ഓക്കെ, എന്നിട്ട് താങ്കൾ എന്ത് ചെയ്തു? ഞാൻ ഫോൺ റെക്കോർഡ് ചെയ്തിരുന്നു. അപ്പോഴത്തെ ഒരു പോലീസുകാരൻ സിയോട് പറഞ്ഞു കൊടുത്തു ഞാൻ ഫോൺ റെക്കോർഡ് ചെയ്തിരുന്നു. അപ്പോ അവര് സി ഐ സാർ എന്നെ പിടിച്ച് പുറത്തു കഴിഞ്ഞ് ഫോൺ പിടിച്ച് വെച്ചിട്ടും ചെയ്യും. ഓക്കെ, താങ്കൾ ഒരു കാര്യം ചെയ്യൂ, താങ്കൾ ഇതിന്റെ മുകളിലെ ഉദ്യോഗസ്ഥന്മാരില്ലേ, അവർക്ക് പരാതി കൊടുക്കുക. അല്ലാതെ നമുക്ക് മാർഗമില്ലല്ലോ. താങ്കൾ തീർച്ചയായിട്ടും പരാതി കൊടുക്കണം, നമ്മൾ അന്വേഷിക്കാം ഈ കാര്യം. താങ്കൾ പരാതി കൊടുക്കണം. ഓക്കെ, വിളിച്ചിട്ട് വളരെ നന്ദി. താങ്ക്സ് ഫോർ കോളിംഗ്.